മധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ലോകരക്ഷകനായ ഉണ്ണീശോയുടെ ജനനത്തോടനുബന്ധിച്ചുള്ള ഈ നഴ്സസ് ടൈമിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകരെയും ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നോമ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയും അതിലുപരി നമ്മുടെ മാർപ്പാപ്പ കരുണയുടെ വർഷമായി പ്രഖ്യാപിച്ച ഈ വർഷത്തിൽ കൂടുതൽ കാരുണ്യ പ്രവൃത്തികളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ഒരു പുൽക്കൂട് നിർമ്മിച്ചുകൊണ്ട് ഉണ്ണീശോയെ കാത്തിരിക്കുന്ന നമുക്കെല്ലാവർക്കും ലോകമെമ്പാടുമുള്ള നഴ്സുമാരോട് ചേർന്നുകൊണ്ട് ഉണ്ണീശോയെ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യാം. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി കാലത്തുഴുത്തിൽ പിറന്ന ഉണ്ണീശോയെ, ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും ഈശോയെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുള്ള ചെറുതും വലുതുമായ കുറവുകളിലേക്ക് ഉണ്ണീശോയെ അങ്ങ് വന്ന് പിറക്കുവാൻ കാണിച്ച ആ വലിയ കരുണയെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയുടെ കരങ്ങളാകാനായിട്ട്, അങ്ങയുടെ കണ്ണുകളാകാനായിട്ട്, അങ്ങയുടെ കാതുകളാകാനായിട്ട് ഞങ്ങളെ വിളിച്ച വലിയ വിളിയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹമുള്ള ഈശോയെ, ഈ ക്രിസ്മസ് രാവിലെ ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അങ്ങയുടെ പാദത്തിങ്കിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഒരേ ഹൃദയത്തോടെ, ഒരേ മനസ്സോടെ, ഒരേ ആത്മാവോടെ അങ്ങ് പഠിപ്പിച്ച പ്രാർത്ഥന ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തിരിച്ചവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാത്രി മംഗള രാത്രി രാത്രി
സ്നേഹാതിരേകം പിറന്ന രാത്രി, സുന്ദര രാത്രി, മംഗള രാത്രി, രാത്രി ക്രിസ്മസിന് ഉണ്ണീശോയ്ക്ക് കൊടുക്കുവാനായി എന്ത് സമ്മാനമാണ് നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത്? ഒരു നേഴ്സിന്റെയും കുടുംബത്തിന്റെയും അനുഭവം ഇതാ. ഹലോ, ഓക്കെ, ഏത് റൂമിലേക്കാ? എമർജൻസി ആണോ? ഓക്കെ, ഞാൻ ഡോക്ടറോട് പറയട്ടെ. റൂം റെഡിയാണോ? ഓക്കെ സിസ്റ്റർ. ഇരുപത്തി മൂന്ന്, 24, 25. ഇനി ക്രിസ്മസിന് രണ്ട് ദിവസം കൂടി. പക്ഷെ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാനിരിക്കുന്നത്? സ്റ്റെല്ല സിസ്റ്റർ ഭാഗ്യവതിയാണ്, ക്രിസ്മസിന് ഓഫ് വേണ്ടി കിട്ടിയല്ലോ. റോസ്, എനിക്കൊരു പേഷ്യന്റ് ഉണ്ട്, ഞാൻ പോയിട്ട് വരട്ടെ? സിസ്റ്റർ വന്നു. രാത്രി മുഴുവൻ നല്ല വേദനയായിരുന്നു സിസ്റ്റർ. മരുന്ന് കഴിച്ചെങ്കിലും ആകെ ഒരു അസ്വസ്ഥത. ഇന്നലെ ജോണിന്റെ സർജറി കഴിഞ്ഞതല്ലേ ഉള്ളൂ, അതായിരിക്കും ഈ അവസ്ഥ. വിഷമിക്കണ്ട, അല്പം റിലാക്സ് ചെയ്തോളൂ. എങ്ങനെ റിലാക്സ് ചെയ്യാനാണ് സിസ്റ്റർ? രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ ക്രിസ്മസ് വരികയല്ലേ. എന്റെ പൈസ എന്നിട്ട് വേണം നാട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ. അപ്പച്ചനും അമ്മച്ചിയും കുഞ്ഞുപെങ്ങളും എന്റെ പൈസക്കായി കാത്തിരിക്കുകയാവും. അപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്. കയ്യിലുള്ള പൈസ മുഴുവനും ആശുപത്രിയിലും ചിലവായി. കൈയുടെ വേദനയേക്കാൾ വേദനയാണ് സിസ്റ്റർ നാട്ടിലുള്ളവരെ പറ്റി ആലോചിക്കുമ്പോൾ. ജോൺ, ജീവിതത്തിൽ അപ്രതീക്ഷിതമായ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് തുണയായി ദൈവമുണ്ട്. ഉറച്ചു വിശ്വസിക്ക്, ഈശോ നമ്മെ ഒരിക്കലും കൈവിടില്ല. എനിക്ക് പോവാൻ സമയമായി, ഞാൻ പിന്നീട് വരാം. ശരി സിസ്റ്റർ. പെട്ടത് വാങ്ങിച്ചിട്ട് റെഡിയാവും. പപ്പ നമുക്കെല്ലാവർക്കും ഗിഫ്റ്റ് വാങ്ങാനായി പുറത്തു കൊണ്ടുപോവാ. അമ്മ കുട്ടനോട് ചോദിക്കട്ടെ, മോന്റെ പിറന്നാളിന് അപ്പയും അമ്മയും ആർക്ക് ഗിഫ്റ്റ് വാങ്ങി തന്നേ? എനിക്ക്. അപ്പൊ ഈശോയുടെ പിറന്നാളിന് ഈശോക്കല്ലേ സമ്മാനം കൊടുക്കേണ്ടത്? പക്ഷെ ഈശോക്ക് എങ്ങനെ നമ്മള് ഗിഫ്റ്റ് കൊടുക്കുന്നേ? എടാ, നീ ഓർക്കുന്നില്ലേ പള്ളിയിൽ വെച്ച് അച്ഛൻ പറഞ്ഞത്? അത് നമ്മൾ ചെറിയവരിൽ ആർക്കെങ്കിലും നല്ലത് ചെയ്താൽ അത് എനിക്ക് തന്നെയാണ് ചെയ്യുന്നത്, അല്ലേ അമ്മ? അപ്പൊ നമുക്കൊരാളെ സഹായിച്ചാലോ? താൻ എന്തൊക്കെയാ പറയുന്നേ? തന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമല്ലേ ഒരു മാല വാങ്ങണമെന്ന്? എന്നിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ ഒരു മനമാറ്റം? അതല്ല ചായ, നമ്മളെ കൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ ഒരു കുടുംബത്തിന് സന്തോഷം നൽകാൻ സാധിച്ചാൽ അതല്ലേ ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം. എന്നാ പിന്നെ അങ്ങനെ ചെയ്താലോ? ജോൺ, ഇന്ന് കുറച്ച് വിസിറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ജോൺ, ഇതാണ് എന്റെ കുടുംബം. മക്കളെ, ഇന്നലെ നമ്മൾ ഒരു അങ്കിളിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? ഇതാണ് ആ അങ്കിൾ. ഹാപ്പി ക്രിസ്മസ് മക്കളെ. അന്നയും ജോക്കുട്ടനും ഡ്യൂട്ടി റൂമിൽ പോയിട്ട് റോസാൻഡിനെ വിഷ് ചെയ്തിട്ടു. ജോണിന്റെ വേദന ഇപ്പോൾ എങ്ങനെയുണ്ട്? വേദന ഒരു കുറവില്ല സിസ്റ്റർ, വേദന പഴയതുപോലെ തന്നെ ഉണ്ട്. അല്ല സിസ്റ്റർ, എന്താ ഇവിടെ? അച്ഛനും മക്കൾക്കും ജോണിനെ കാണണമെന്ന് ആകെ നിർബന്ധം. എന്നാ പള്ളിയിൽ പോകുന്ന വഴി ജോണിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. കാര്യങ്ങളൊക്കെ സ്റ്റെല്ല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തോന്നി ഇത്തവണത്തെ ക്രിസ്മസ് ജോണിനൊപ്പാകാം. ഇത് ഞങ്ങളുടെ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ്. ഇതൊന്നും പ്രതീക്ഷിച്ചോണ്ടല്ല സിസ്റ്ററിനോട് എന്റെ അവസ്ഥകൾ പറഞ്ഞത്. മനസ്സിലെ വിഷമങ്ങള് ആരോടെങ്കിലും പറഞ്ഞു കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ എന്ന് കരുതി, അത്രേ ഉള്ളൂ. ജോൺ, നാട്ടിലേക്ക് പണം അയക്കണം. അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുവല്ലേ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ബൈ മക്കളെ.
സ്റ്റെല്ല, നിന്റെ മോൻ എന്നോട് എല്ലാം പറഞ്ഞു. നീ ഈ ക്രിസ്മസിന് ഈശോയ്ക്ക് കൊടുത്ത സമ്മാനം അതെന്റെയും കണ്ണു തുറപ്പിച്ചു. ജോണിനെ പോലെ വേദനിക്കുന്ന എത്ര എത്ര ആളുകളാണ് ഓരോ ക്രിസ്മസിനും നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ഈ ക്രിസ്മസിന് ഒരാളുടെയെങ്കിലും വേദനയിൽ ആശ്വാസമേകാനായാൽ ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിലും പിറക്കും. ഇപ്പോഴിതാ നമ്മെ ഏറെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അഭിവന്ദ്യ പിതാക്കന്മാരും ബഹുമാനപ്പെട്ട വൈദികരും ക്രിസ്മസ് ആശംസകളുമായി നമ്മോടൊപ്പമുണ്ട്. അതോടൊപ്പം നമ്മുടെ കൂട്ടുകാരുടെ കൊച്ചു കൊച്ചനുഭവങ്ങളും നമുക്കവരെ ശ്രവിക്കാം. Dear nurses around the world, I wish you really a Merry Christmas. You may live in very particular situations, and that reminds me a crib in Rome, which I visited very often, where there was the whole life of a medieval city of Italy, and you had to look very carefully to discover the crib. You are the living cribs in this world. People may not always be aware, but in you and through you, Jesus is present. Don't forget that. And Merry Christmas to you means also Merry Christmas to others, if you are really opening your heart to him. And that's my wish, that wherever you are, in whatever conditions you live, that you may be a living presence of our Lord, a living crib. Again, to every one of you, Merry Christmas. Merry Christmas to you all. My wishes are that every one of us accepts Jesus Christ in his heart, to be a new birth, a new life with Jesus Christ. And I wish also a happy year 2016. And I pray so that Jesus be always our companion in our daily life next year, and always in all our life. Happy Merry Christmas, Happy New Year to you all. God bless you. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ലോകത്തിലുള്ള സകല നേഴ്സുമാർക്കും ഷാലോം, പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസ് അവസരത്തിൽ നാം എല്ലാവരും, ക്രിസ്ത്യാനികൾ മാത്രമല്ല സകല ജനങ്ങളും സന്തോഷിക്കുന്നു. ആ സന്തോഷത്തിനുള്ള കാരണം എന്താണ് എന്നാണ് മാലാഖ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 10-ഉം 11-ഉം വാക്യങ്ങളിലൂടെ ആട്ടിടയന്മാരെ അറിയിക്കുന്നതോടൊപ്പം ലോകം മുഴുവനും നൽകുന്ന ക്രിസ്മസിൻ്റെ അടിസ്ഥാന സത്യം. നമുക്കായി ദാവീദിൻ്റെ പട്ടണത്തിൽ ഒരു രക്ഷകൻ, യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ലോകം മുഴുവനും സന്തോഷിക്കേണ്ടതിൻ്റെ അടിസ്ഥാനമായ മറ്റു കാരണങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 12-ഉം 14-ഉം വാക്യങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്.
പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അവൻ തൻ്റെ ജനത്തിൻ്റെ അടുക്കലേക്ക് വന്നു, എന്നാൽ തൻ്റെ ജനം അവനെ സ്വീകരിച്ചില്ല. അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവനിൽ വിശ്വസിച്ചവർക്കെല്ലാം അവൻ ദൈവമക്കൾ ആകുവാനായിട്ടുള്ള അവകാശം കൊടുത്തു. അതെ, സന്തോഷിക്കുവാനായിട്ടുള്ള കാരണം, ദൈവം മനുഷ്യനായി അവതരിച്ചു, മനുഷ്യരായ നമ്മെ ദൈവമക്കളെന്ന പദവിയിലേക്ക് ഉയർത്തുവാനായി. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. യോഹന്നാൻ ശ്ലീഹ തനിക്ക് ഒന്നാമത്തെ ലേഖനത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ് കുറിക്കുക, നോക്കൂ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം എത്ര വലുതാണ്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുക മാത്രമല്ല, നാം ദൈവമക്കൾ തന്നെയാണ്. നാം ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നാം ദൈവത്തിൻ്റെ മക്കളെപ്പോലെ ജീവിക്കണം. ദൈവത്തിൻ്റെ മക്കളെപ്പോലെ ജീവിക്കുന്നത് നാം സ്നേഹത്തിൽ ജീവിക്കുമ്പോഴാണ്. യോഹന്നാൻ ശ്ലീഹ സ്നേഹത്തെക്കുറിച്ച് വളരെയധികം നമ്മോട് പങ്കുവച്ചിട്ടുണ്ട്. യോഹന്നാൻ ശ്ലീഹ പറയുന്നു, ദൈവത്തെ ആരും കണ്ടിട്ടില്ല, എന്നാൽ നാം പരസ്പരം സ്നേഹിക്കുമ്പോൾ നാം ദൈവം നമ്മിൽ വസിക്കുന്നു, നാം ദൈവത്തിലും വസിക്കുന്നു. ഇന്ന് ലോകം ദൈവത്തെ കാണുന്നത് നമ്മുടെ സ്നേഹം നിറഞ്ഞ ജീവിതത്തിലൂടെയാണ്. നാം സ്നേഹത്തിൽ ജീവിക്കുമ്പോൾ നാം നമ്മിൽ ദൈവം ക്രിസ്തു വീണ്ടും ജനിക്കുന്നു. എന്നാൽ നാം നമ്മുടെ സഹോദരങ്ങളെ വെറുക്കുമ്പോൾ നമ്മളിലുള്ള ദൈവ സാന്നിധ്യം മരിക്കുന്നു. ആയതിനാൽ സ്നേഹത്തിൽ ജീവിച്ച് സ്നേഹത്തിൻ്റെ സ്നേഹമാകുന്ന അടിത്തറമേൽ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുത്ത് നമ്മുടെ ക്രിസ്മസ് ആഘോഷം ജീവിതം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു ആഘോഷമായി മാറട്ടെ. കുമാരനാശാൻ ഈ ലോകത്തെ നിലനിർത്തുന്ന ആ സത്യത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു, സ്നേഹമാണ് അഖില സാരം ഊഴിയിൽ. 2033 ആണ്ട് വലിയ ഒരു ജൂബിലി ആഘോഷത്തിൻ്റെ വർഷമാണ്. ആ മഹാജൂബിലിക്ക് നാം 20 വർഷം നീണ്ടു നിൽക്കുന്ന ഒരുക്കം 2 വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിക്കഴിഞ്ഞു. നാം ഈ വർഷം December 8 മുതൽ 2016 November 20 ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആഘോഷത്തോടെ ഈ ദയാവർഷ ആഘോഷം അവസാനിക്കും. നാം ആഘോഷിക്കുന്ന ഈ ക്രിസ്മസ് ലോകത്തിന് വലിയ സന്തോഷവും സമാധാനവും പകർന്നു കൊടുക്കുന്നതിന് നമ്മളും ഉപകരണമായി തീരട്ടെ. ഞാൻ ചെറുപ്പത്തിലെ കേട്ടിട്ടുള്ള ഒരീരടി ഉദ്ധരിച്ചുകൊണ്ട് എൻ്റെ ഈ ക്രിസ്മസ് ആശംസ സന്ദേശം ഞാൻ സമാപിക്കുകയാണ്. ഒരിക്കൽ കൂടി എന്നെ ശ്രവിക്കുന്ന ലോകത്തിലെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാർക്കും ശാലോം പ്രേക്ഷകരായ സഹോദരീ സഹോദരന്മാർക്കും ക്രിസ്മസ് നൽകുന്ന സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ആശംസകൾ സ്നേഹത്തോടെ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെ വെറുക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ദൈവം മരിക്കുന്നു. ദൈവം മരിക്കുന്നു. എൻ്റെ പേര് സിൽവിയ. ഞാൻ ദുബായിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ ക്രിസ്മസിന്, അതായത് ഞാൻ ദുബായിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ക്രിസ്മസിന്, എൻ്റെ ഉണ്ണീശോ എനിക്ക് നൽകിയ ക്രിസ്മസ് ഗിഫ്റ്റാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. കുട്ടിക്കാലം മുതൽ എനിക്ക് ചെവി വേദന അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ നവംബർ തൊട്ട് എനിക്ക് ചെവി വേദന സ്റ്റാർട്ട് ചെയ്തു. പല ഡോക്ടർമാരെ ഞാൻ കാണിച്ചു.
അവസാനം ഡൈക്ലോഫിനാക്ക് 8 hours ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ കടന്നു വന്നു. ആ അവസ്ഥത്തിലാണ് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞങ്ങളെല്ലാവരും കൂടി ക്രിസ്മസ് ആഘോഷിക്കാൻ തീരുമാനിച്ചത്. അതിനുവേണ്ടി ഞാൻ ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു. നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്ന് ചേച്ചിമാരൊക്കെ വന്നു. ഞങ്ങളെല്ലാവരും കൂടി പ്രെയറൊക്കെ നടത്തി. ആ പ്രെയറിന് ശേഷം ഞാൻ അവർക്കെല്ലാം താങ്ക്സ് ഒക്കെ പറഞ്ഞു. ആ പ്രെയറിന് ശേഷം എൻ്റെ ഉണ്ണീശോ എൻ്റെ ആ ചെവി വേദന പാടേ തുടച്ചു മാറ്റി. എൻ്റെ ഉണ്ണീശോയെ ഞാൻ ഒത്തിരിയേറെ സ്നേഹിക്കുന്നു. ലോകമെമ്പാടുമുള്ള നേഴ്സസുമാർക്ക് ഖത്തർ സെൻറ്റ് തോമസ് ചർച്ചിൽ നിന്ന് ജെയ്സനച്ചനും നേഴ്സസ് മിനിസ്ട്രിയിലെ എല്ലാ അംഗങ്ങളും സ്നേഹപൂർവ്വം ഹൃദ്യമായിട്ട് ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഉണ്ണീശോ പുൽക്കൂട്ടിൽ പിറന്നതുപോലെ എല്ലാവരുടെ ഹൃദയത്തിലും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉണ്ണീശു പിറക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. എൻ്റെ പേര് റോസി. ഞാൻ ദുബായിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. പണ്ടൊക്കെ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഈശോയുടെ സ്നേഹം അനുഭവിക്കാതെ മറ്റുള്ളവരുടെ കരുണയൊന്നും കാണാതെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇപ്പോഴാകട്ടെ പേഷ്യൻസിനെ കാണുമ്പോൾ ആ കരുണയോടെ ജോലി ചെയ്യാൻ പെട്ടെന്ന് ഓർമ്മ വരും. നീ ഈ ചെറിയവരിൽ ഒരുവനിൽ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പെട്ടെന്ന് മനസ്സിലോട്ട് ഓർമ്മ വരികയും പിന്നെ കൂടുതൽ ഈശോയുടെ ആ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് ആ രോഗികളെ കൂടുതൽ സഹായിക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ കുടുംബജീവിതത്തിലും ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈശോ എന്നെ ഒത്തിരിയേറെ സഹായിക്കുന്നുണ്ട്. ഈശോയെ ഞാൻ അങ്ങനെ ഒത്തിരി സ്നേഹിക്കുന്നു. ലോകമെങ്ങുമുള്ള നേഴ്സുമാരായ സഹോദരി സഹോദരന്മാർക്ക് കുവൈറ്റിലെ നേഴ്സസ് മിനിസ്ട്രിയുടെ ക്രിസ്മസ് ആശംസകൾ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മിൻഡോ. ഞാൻ  3 years ദുബായിൽ ജോലി ചെയ്തു വരുന്നു. നേഴ്സസ് മിനിസ്ട്രി എന്ന കൂട്ടായ്മയിൽ കടന്നു വന്നതിന് ശേഷം കർത്താവ് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും തന്നു. മുമ്പൊക്കെ ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കര ടെൻഷൻ അടിക്കുന്നതിൻ്റെ സ്വഭാവത്തിലേക്ക് കർത്താവ് കടന്നു വന്നു. ഇപ്പോൾ ഞങ്ങൾ കൂടുതൽ കുർബാനയ്ക്ക് പോകുവാനും ബൈബിൾ വായിക്കുവാനും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നു. ഈ നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം എല്ലാ ആകുലതകളിലും കർത്താവ് ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹം തരുന്നവർക്ക് കർത്താവ് ഞങ്ങളോട് നന്ദി പറയുന്നു. ഈ ഭൂമിയിലേക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സന്ദേശവുമായിട്ട് വന്ന ക്രിസ്തുരാജൻ്റെ പിറവിത്തിരുന്നാളിൻ്റെ മംഗളാശംസകൾ ലോകമാസകലമുള്ള എല്ലാ നേഴ്സസ് സഹോദരി സഹോദരന്മാർക്കും ആശംസിക്കുന്നു. ലോകത്തിലെ രോഗികളായിട്ടുള്ള വ്യക്തികളെ തൻ്റെ സ്പർശനത്തിലൂടെ സൗഖ്യം നൽകിയ കൃഷ്ണനാഥൻ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ആ ഒരു ശുശ്രൂഷ ഏറ്റെടുത്ത എല്ലാ നേഴ്സസ് സഹോദരി സഹോദരന്മാരുടെയും കൈകളിലൂടെ ഈ ക്രിസ്മസ് ദിവസങ്ങളിലും 2016 അനേകം വ്യക്തികളെ രോഗികളെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് ഉണ്ണീശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ ആശംസിക്കുന്നതിനോടൊപ്പം തന്നെ പുതുവത്സരത്തിൽ ഈ ഒരു ദൗത്യം ഏറ്റവും ഉത്തരവാദിത്തത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഉണ്ണീശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. മെറി ക്രിസ്മസ്. എൻ്റെ പേര് ശാന്തി. എൻ്റെ ജീവിതത്തിൽ ഈശോ അത്ഭുതകരമായിട്ട് ഇടപെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഞാനും എൻ്റെ മക്കളും 2006 ഹോളി ലാൻഡ് ട്രിപ്പിന് വേണ്ടിയിട്ട് പോയപ്പോൾ ഞങ്ങൾ തിരിച്ച് 7 ശേഷം തിരിച്ച് അലക്സാണ്ട്രിയ എയർപോർട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ട വിവരം ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും ഹെൽപ്പിനില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഈജിപ്ഷ്യൻ ഗൈഡ് ഞങ്ങളെ 1
ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി എല്ലാ ആവശ്യങ്ങളും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്ത ഞങ്ങൾക്ക് വേണ്ടി പുതിയൊരു പാസ്പോർട്ട് ഈജിപ്ഷ്യൻ കൗൺസിലേറ്റിൽ കൊണ്ടുപോയി എടുപ്പിക്കുകയും വീണ്ടും ഞങ്ങൾക്ക് ഈ ദുബായിൽ വരുവാനും എൻ്റെ മക്കളും ഞാനുമായിട്ട് ഈ ദുബായിൽ കുടുംബസമേതം ജീവിക്കുവാനും ഭാഗ്യം തന്നെ അനുഗ്രഹിച്ച ഉണ്ണീശോയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സിന്ധു, ഞാൻ ഷാർജയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ നേഴ്സസ് മിനിസ്ട്രിയിൽ വന്ന ശേഷം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ ആത്മീയ ജീവിതത്തിലും ഈശോ തന്ന കൃപയെക്കുറിച്ച് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്ന് പറഞ്ഞ് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ എൻ്റെ എന്ന് മാത്രമായിരുന്നു നേരത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ദുഃഖത്തിൽ, വേദനയിൽ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ജോലി മേഖലയിലാണെങ്കിലും ഒരേ ദിവസത്തെ അസൈൻമെൻറ്റ് നെക്സ്റ്റ് ഡേ കിട്ടുമ്പോഴും ഞാൻ പലപ്പോഴും അതിനെതിരെ മുറുമുറുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് ഏത് അസൈൻമെൻറ്റ് കിട്ടിയാലും സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ എനിക്കാകുന്നുണ്ട്. എൻ്റെ ഉണ്ണിയേശു എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ ഈ കൃപയെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. പ്രൈസ് ദ ലോർഡ്. മനുഷ്യനായി ബത്ലഹേമിൽ മഞ്ഞു പെയ്യുന്ന മലർ മടക്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. മണ്ണിലും മിന്നിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും മിന്നിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. Hallelujah, 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 hallelujah. നാം എല്ലാവരും ഏറെ സന്തോഷത്തിലാണല്ലേ ഇപ്പോൾ. അത് ഈ പുറമേ കാണുന്ന ആഘോഷങ്ങളുടെ സന്തോഷമല്ല, ഉണ്ണീശോ ഹൃദയത്തിൽ വന്ന് പിറക്കുന്നതിൻ്റെ ആനന്ദം. നമുക്ക് ഈശോ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും അതിലുപരി നമ്മുടെ രോഗികളെയും സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ഉണ്ണീശോയെ സ്നേഹിക്കാം. ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ ആശംസകൾ ഏവർക്കും നേർന്നുകൊണ്ട് ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഉണ്ണീശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായിത്തീരട്ടെ, ഒരു വിശുദ്ധയായിത്തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. മനുഷ്യനായി ബത്ലഹേമിൽ മഞ്ഞു പെയ്യുന്ന മലർ മടക്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. മണ്ണിലും മിന്നിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും മിന്നിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം.